കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയ നല്ല കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടേ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, മഴ എന്തെങ്കിലും ആകും. ഞാൻ അമ്പോളിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ പോകാൻ വിചാരിക്കും. എന്തായാലും ഭയങ്കര സംഭവമായിട്ട് അമ്പോളി എവിടെ തിരിഞ്ഞു നോക്കിയാലും നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇപ്പം നമ്മൾ ആ ഗ്രാമത്തിൻ്റെ ഏതാണ്ട് എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇതുവഴി പോയി കഴിഞ്ഞാലാണ് അതിൻ്റെ ഉള്ളിലാണ് ഗ്രാമം. ഞാൻ ഇന്നലെ റൂമും തിരഞ്ഞ് നടന്നപ്പോൾ എത്തിപ്പെട്ടതാണ് ഇവിടെ. അപ്പോൾ വിചാരിച്ചു രാവിലെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോവാണ്. ഇതൊരു ഗ്രാമമാണ് ഇവിടെ. മൊത്തം ക്ഷീര കർഷകർ എന്ന് പറയാം. നമ്മുടെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളാണ്. മഹാരാഷ്ട്രയിലെ ഉള്ളേരിയയിലൊരു ഗ്രാമമാണ്. ഇവിടെയുള്ള എല്ലാ വീടുകളും ഓരോ പശുത്തൊഴുത്തുണ്ട് കണ്ടോ. എല്ലാവരും കർഷകരാണ്. പക്ഷേ മിക്കവാറും വീടുകളിലൊക്കെ ഫോർ വീലറുമായിട്ട് വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആളുകളൊന്നും എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. പുറത്തൊന്നും ആരും കാണില്ല. ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാല് ഒരു വിഞ്ഞൊരു ഏരിയ ഉണ്ട്, ഫുള്ള് പച്ച പൊതിച്ച് കിടക്കുന്ന സ്ഥലം. നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയിട്ട് നേരെ കോലാപൂര് കുടിക്കാം. ഓ, കണ്ടില്ല സ്ഥലം. നമുക്ക് നിങ്ങൾ പരന്ന് കിടക്കുകയാണ് പച്ച പൊതിച്ച്. എമ്മോ വ്യൂസാണ്. എന്തല്ലേ സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഒരു ദിവസം കൂടി ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയാൽ മതി എന്നാലും നമ്മൾ സമയം പരിമിതമായതുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. ആക്സിഡൻറ്റിൽ എത്തിപ്പെട്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ കാര്യം ഒരാണ് സ്ഥലം. വണ്ടി എടുത്തിട്ട് പതുക്കെ തെറിക്കാൻ പോവാണ്. അപ്പം ഇനി അടുത്ത സ്ഥലം കോലാപൂർ. ഈ ഗ്രാമത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു അമ്പലവും ഒരു കുളമൊക്കെ ഉണ്ട്. ആ അമ്പലത്തിൻ്റെയും കുളത്തിൻ്റെയൊക്കെ ഒരു ഭംഗി കണ്ടാൽ തന്നെ അറിയാതെ ഭക്തി വന്നു പോകും. അമ്മാതിരി സ്ഥലം. നിങ്ങൾക്കാണെങ്കിൽ ക്യാമറ ഓഫ് ചെയ്യാൻ തന്നെ തോന്നുന്നില്ല. അമ്മാതിരി കാഴ്ചകളാണ് രണ്ട് സൈഡിലും. എന്താവിടെ ഒരാൾക്കൂട്ടം. അല്ലോ പോലീസ്, അല്ലെങ്കിൽ ഞാൻ തന്നെ പോലീസിനെ പഠിക്കണമെങ്കിൽ പോവാം. സാറെ കോലാപൂർക്കല്ലേ പോവാ? ആ ഓക്കെ. ആള് കൊള്ളാലോ, മലയാളക്കാർ കേട്ടോ. വരെ പോലീസ് വണ്ടിയെ കാണാൻ നല്ല രസമുണ്ട്. അല്ലോ ജംഗ്ഷൻ. ഇപ്പം ഇവിടുന്ന് ആരോട് ചോദിക്കും? ഒരു മനുഷ്യ കുഞ്ഞു പോലെ പരിസരത്തൊന്നും കാണില്ലല്ലോ. റൈറ്റ് പിടിച്ച് പോയി വെക്കാം. പോട്ടെ. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പണ്ട് ഉസ്താദ് മദ്രസ് എന്ന് പറഞ്ഞ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരാം. അതായത് പണ്ട് കച്ചവടക്കാരായ അറബികൾ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൻ്റെ സൗന്ദര്യം കണ്ട് അവരിങ്ങനെ പറഞ്ഞു, ഹൈറുല്ലാ ഹൈറുല്ലാ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് പറഞ്ഞാണ് കേരളം എന്നുള്ള വാക്ക് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചാണല്ലോ നമ്മൾ. അപ്പം അതിൻ്റെ ഇടയിൽ പല കഥകളിലും പെട്ടൊരു കഥയാണ്. അപ്പം ഞാൻ ആലോചിക്കണം എന്താ വെച്ചാലേ, കേരളത്തിൽ വരുന്നതിന് മുന്നേ അറബികൾ ഇവിടെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളം ഇവിടെ ആയിരുന്നു. അത്രയും മനോഹരമാണ് ഈ സ്ഥലം.
ഈ കഥ സത്യമാണെങ്കിലും നോണാണെങ്കിലും ഞാനിതൊക്കെ നല്ലോണം തള്ളി മറിക്കലുണ്ട് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന അറബ്സിൻ്റെ അടുത്ത്. കാരണം ഈ സുഡാനി ഈജിപ്ഷ്യൻസിനൊക്കെ നമ്മളെ മലബാരിസിനെ കാണുമ്പോൾ ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് കഫ്തീരിയയിൽ പോയാലും മലബാരി, മക്തബിൽ പോയാലും മലബാരി, എന്നൊക്കെ പറഞ്ഞിട്ടൊരു കളിയാക്കലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അവരോട് പറയും. ഖലീജുമായിട്ട് ഞങ്ങൾക്കുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് കുറേ കാലങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ നമുക്ക്. ചെറിയ രംഗാടിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ വലിയ രംഗാടി എന്നല്ല, ചെറിയ ചെറിയ പഴയ കടകളൊക്കെ ആയിട്ടുള്ള ഒരു തനി നാടൻ അങ്ങാടി എന്ന് തന്നെ പറയാം. കാര്യമായിട്ടൊന്നുമില്ല, ഒന്ന് പോയേക്കാം. സ്ഥലത്തിൻ്റെ പേരെന്താണോ അവിടെ കിട്ടുകയാണെങ്കിലും ഒന്ന് ചോദിച്ചോളാം. ഭയ്യ ജഗാക്ക നാം ക്യാ ഹൈ? അജാറ അജാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ വിടാം, അജാറ വിട്ടിട്ട് അടുത്ത സ്ഥലം പിടിക്കാം. വീണ്ടും പച്ചപ്പും കൃഷിത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റൈഡ് തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മണിക്കൂറോളം കഴിഞ്ഞ്. അപ്പോൾ ഒന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് ചെയ്യണം, എന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അങ്ങനൊരു സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ സേനാപതി കപ്സി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്, മഹാരാഷ്ട്രയിലെ. ഇവിടെ ചെറുതായിട്ടൊന്ന് റെസ്റ്റിന് വേണ്ടി കയറിയതാണ്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ചായൻ്റെ ചായക്കപ്പിൻ്റെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു. ഈ ആകെ വലിപ്പത്തിലുള്ളു ചായൻ്റെ ഗ്ലാസ് വലിപ്പമില്ലെങ്കിലും എന്താ, 50 അടി കൂടുതൽ ചായ. അപ്പോൾ ചായ കുടിച്ചൊന്ന് ഫ്രഷായി നമ്മൾ വീണ്ടും റൈഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഇവിടുന്ന് വീണ്ടും കർണാടക സ്റ്റേറ്റിൽ കടന്നിട്ട് വേണം പിന്നെയും മഹാരാഷ്ട്രയ്ക്ക് പോകണം, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. വീണ്ടും കർണാടക ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്. വെൽക്കം ടു കർണാടക എന്നൊക്കെ ഇവിടെ വെൽക്കം ടു. ഈ സാധനം സ്റ്റാർട്ടാണല്ലോ കുറച്ചോനെ. അപ്പൊ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഹൈവേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് ഹൈവേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെയായാലും ഹൈവേ എന്നായാലും കാഴ്ചകൾക്ക് കുറവൊന്നുമില്ല, നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇവിടെ. മഴയൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു ആൾക്കൂട്ടൊക്കെ കാണാണ്ട്, എന്താണ് സംഭവം എന്നൊരു ഐഡിയ ഇല്ല. നെറ്റിയിലൊക്കെ എന്തൊക്കെയോ ഒരു മഞ്ഞൾ പോലെ എന്തോ വെച്ചിട്ട് എന്തോ ഫെസ്റ്റിവൽ ആകുന്നുണ്ട്. എന്തോട്ടെ നമ്മൾ പോയേക്കാം. ഈ ഫ്രണ്ട് കൊണ്ടുവന്ന വണ്ടിയിൽ എന്തോ ഒരു പച്ച കളർ ആംബുലൻസ് കൊണ്ടാണ് പോണത്. സംഭവം എന്തോ മിലിറ്ററി വണ്ടി ആകുന്നുണ്ട്. ആ അതെ, മിലിറ്ററിക്കുള്ള ആംബുലൻസ് ആണ്.